ഹലോ, ഹോബി ഹട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുടംപുളിയിട്ടൊരു നാടൻ മീൻകറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഒരല്പം കടുകും കുറച്ച് ഉലുവയിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുടംപുളി ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കുറച്ച് വെള്ളത്തിൽ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴ സമയത്ത് നമുക്കൊരു ഒരു പകുതി സവാള പിന്നെ ഒരു 4 പച്ചമുളക് ഇത്രയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുമെന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് പച്ചയൊക്കെ ഒന്ന് മാറി ആ ഒരു പരുവമാണ് അതിന് കറക്റ്റ്. പിന്നെ ഒരു ഞാനൊരു ഒരു ഒരു 5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒരു നല്ല മണം വരുന്നത് വരെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന മുളകും മല്ലിയും മഞ്ഞയുടെ ഒരു ഇതില്ലേ, അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കെന്താ നമ്മുടെ മീൻ തിളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് കുടംപുള്ളി ഇല്ലേ, അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നില്ലേ, അതിൻ്റെ വെള്ളവും കുടംപുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ഈ പുളിക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയും മുള്ളും അതെല്ലാമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതിന് ഇളക്കണ്ട, തവിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല. പിന്നെ നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ മീനിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരല്പം കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ച് വയ്ക്കണം. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി മുളകിട്ട മീൻകറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.